ഇടാൻ പറ്റില്ലല്ലേ, ആർക്കും പറ്റില്ലേ. അണ്ണ ഞാനതൊക്കെ നേരിട്ട് ലീഡർ കിട്ടടാ. അല്ലല്ല, എന്തിനാണ് ഗാങ് സസ്പെൻഷൻ കിട്ടിയെന്ന് എനിക്കൊന്ന് അറിയണം. അണ്ണാ, ഗാങ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് ഒരു വണ്ടി കളഞ്ഞു പോയി നമ്മുടെ കയ്യിൽ നിന്ന്. അണ്ണാ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സിഗരറ്റ് വലിക്കരുത് കേട്ടാ, ഞാൻ പറഞ്ഞേക്കാം. എടാ അണ്ണന്റെ ഫ്രണ്ട് സിഗരറ്റ് വലിക്കണടാ. അണ്ണാ, നമുക്കൊരു പീടി വണ്ടി കളഞ്ഞിട്ട്, ഇതാണ് സംഭവം, ഇതാണ് തുടക്കം. നമുക്കൊരു പീടി വണ്ടി കളഞ്ഞു കിട്ടിയ പീടി വണ്ടി കൊടുക്കാൻ പോകുന്ന ഞാനും സരക്കും. കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ പീടിക്കാരൻ പുച്ഛം, അതായത് നമ്മള് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് പീടിയുടെ മറ്റേ ആ സ്റ്റെപ്പ് ഇല്ല, അതിന്റെ മുകളിലാണ് വണ്ടി കയറ്റി നിർത്തിയത് പീടിയുടെ. നിങ്ങൾ എന്തിനു ഇവിടെ കയറ്റിയത്? കുറച്ച് മാന്യത കാണിച്ചിട്ടെന്ന് തിരക്കിന്റെ മുഖത്ത് നോക്കി ഹർഷായിട്ട് സംസാരിച്ചു. പീടി ഒരേ താങ്ക്സ് പോലെ അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത്. അവർ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കരമായിട്ട് ഹർട്ടായണ. അപ്പത്തേക്ക് നമ്മൾ അവിടുന്ന് പീടി നിന്ന് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങുന്നു. നമ്മൾ പറയുന്നു, സാറേ ഇനി ഒരു പീടി വണ്ടി കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ തരത്തിലെ സാധനങ്ങൾ കത്തിക്കുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റാൻഡം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പീടി അവിടുന്ന് വരുമ്പോഴത്തേക്ക് എവിടെ നിന്നൊരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നു. ഞങ്ങൾ കൂടെയുള്ളവരായിട്ട് അങ്ങോട്ട് വണ്ടി പിറ്റ് ചെയ്യുന്നു, വെടിവെക്കുന്നു, ഫയർ ചെയ്യുന്നു, ഡീജെ മാർക്കിൽ മുടിഞ്ഞ സംഘർഷം നടക്കുന്നു. അവിടെ ഒരു സംഘർഷം തന്നെ. ആ സംഘർഷത്തിന്റെ ഇടയ്ക്കാണ് ആ സംഭവം ഉണ്ടായത്. അതായത് ഒരു പീഡിക്കാരൻ ചാടി ഇറങ്ങി തോക്കെടുത്ത് ട്രിക്കിക്ക് നേരെ നിറയൊഴിക്കാൻ ശ്രമിക്കുന്നു. ട്രിക്കി കണ്ണെടുത്ത് പീഡിക്കാരനെ കൊല്ലുന്നു. സിറ്റുവേഷൻ വഷളാകുന്നു, അതീവ വഷളാകുന്നു. അങ്ങനെ സിറ്റുവേഷൻ വഷളായി അവിടെ ട്രിക്കി പീഡിനെ അടിച്ചിട്ടു, പീഡി നമ്മളടിക്കുന്നു, നമ്മൾ പീഡി അടിക്കുന്നു. അങ്ങനെ പ്രശ്നം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ഞങ്ങൾക്കൊരു വണ്ടി കിട്ടുന്നു. ആ വണ്ടിയുമായി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഈ കുടുംബ വീട്ടിലോട്ട് വരുമ്പോഴാണ് അത് കണ്ടു നിന്ന ഏതോ ഒരു പീഡിക്കാരൻ മൊത്തം ഫോഴ്സ് ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. അതെ, ഞങ്ങൾക്ക് ഈ വീട് സന്ദർശിക്കണം, വീടിന്റെ അകത്ത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരുത്തണം, ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പീഡിക്കാർ മൊത്തവും. നമ്മൾ പറഞ്ഞ് ഞങ്ങൾ പറയുന്നു, വാസു എണ്ണം പറഞ്ഞതാണ് അന്നും ഇന്നും എന്നും, ഇവിടെ കാക്കിയാണോ കതറാണോ ഇതിന്റെ അകത്ത് കയറല്ലേ എന്ന് വാസു എണ്ണം പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരു നാറികളും ഈ വരക്കപ്പുറം കടന്നു പോകരുത് എന്ന് ഞങ്ങൾ പറയുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ ചാടി വീണിട്ട് പറയുന്നു ഓക്കെ, അപ്പൊ അന്നേരം ഞാൻ പറയാണ് ഇവിടെ നിന്ന് 5 മിനിറ്റിനുള്ളിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞങ്ങൾ കൊല്ലുന്നു പറയുന്നു. അന്നേരം അവിടെ നിന്ന് ഒരു പോലീസുകാരൻ എന്റെ മുന്നിൽ വന്നിട്ട് എന്റെ ഓഫീസറിൽ ഒരുത്തനെ കൊല്ലണമെങ്കിൽ അത് അറിയണമല്ലോടാന്ന് ചോദിക്കുന്നു. അപ്പൊ തന്നെ ഞാൻ ഗണ്ണെടുത്ത് രണ്ടുപേരും കൊല്ലുന്നു. അപ്പൊ തന്നെ ഫ്രണ്ടിൽ നിന്ന് ആ പോലീസിനെ സരക്ക് ചാടി ഇടിച്ച് മതിലിൽ കയറ്റുന്നു. സിറ്റുവേഷൻ സങ്കീർണമാകുന്നു. അവിടെ കുറച്ച് കഴിഞ്ഞൊരു നോട്ടീസ് കയ്യിൽ വരുന്നു, ഡ്രസ് ഇട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ നടന്നേ ചന്ദ്ര. നമ്മൾക്ക് ഈ വാർത്ത, അതായത് അണ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്ത് ആരെയും കേട്ടില്ല നമുക്ക്. അണ്ണ ഇവരാണെങ്കിൽ പീഡിക്കാൻ ഇവർക്ക് കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ കുടുംബ വീട്ടിലെ കേരളന്ന് ഒരാൾ വന്ന് ഇവിടെ ഇവിടെ മുറ്റത്ത് പറഞ്ഞിട്ട് വേണ്ട ഓർമ്മ ഉണ്ടല്ലോ, ആരാണത്? ഈ മുറ്റത്ത് നിന്ന് ഒരാള് പറഞ്ഞ് പീഡി വന്നാലും ആര് വന്നാലും നമ്മുടെ വീടാണ്, ഇത് നമ്മുടെ ടെറിട്ടറിയാണ്, ഇവിടെ ആരും കേറ്റില്ലെന്ന് പറഞ്ഞ ആരാണ്? കൈകല്ലേ? അപ്പോ നമ്മള് നമുക്ക് അല്ലെങ്കിലും കേറ്റനോട് താല്പര്യമില്ല. പിന്നെ ടൈ കൂടി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ട് കേട്ടോ. എവന്റെ അവനൊരു ചായ ഉണ്ട് അണ്ണ, നോക്കിക്കെ ഇല്ലേ? എന്തിന്റെ കാര്യമായിരുന്നടാ ഗാങ് സസ്പെൻഷൻ മേടിക്കണ്ടേ? എന്തിന്റെ ആവശ്യം? നിനക്ക് ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടായിരുന്നു അന്നേരം. അണ്ണാ ഞാൻ പറഞ്ഞു മടുത്തണ്ണോ, ഗാങ് സസ്പെൻഷൻ പറ്റി പറയാലേ? കീറി ഞാൻ വെച്ച് വെച്ച് കീർത്തരി ഞാൻ പറയല്ലേ. സരക്കിനെ പറഞ്ഞപ്പോഴത്തേക്കും
നമുക്ക് എല്ലാവർക്കും ഹർട്ടായി. അതായത് ഇപ്പം അതിപ്പോ ആരെയല്ലോ മനസ്സിലായി, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതായത് നമ്മൾ നമ്മൾ വണ്ടി കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവർ അങ്ങനെ സംസാരിച്ചു നമ്മളെടുത്ത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വണ്ടി എടുത്തിട്ട് ഷോ കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വണ്ടി എടുക്ക ഒരു വണ്ടി എടുക്കാനുള്ള ഈ വണ്ടി എടുക്കൽ നിനക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ലല്ലോ. ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ലല്ലോ നിനക്ക് ഈ പോലീസ് വണ്ടി കാണുമ്പോ നിന്റെ ക്രിമിയടി മൂക്കുന്നത്. അത് നിനക്ക് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. നിനക്ക് ഞാൻ നിന്നെ സിറ്റി കാണുന്നത് തന്നെ വണ്ടി മോട്ടിക്കുന്ന കള്ളനായിട്ടാണ്. കള്ളൻ കള്ളൻ ഒരു ഒരു ഇതൊക്കെ മാറി ഒന്ന് കോഴിയുടെ സ്ഥാനം കൊടുത്തപ്പോഴെങ്കിലും ഈ വണ്ടി മോഷണം നിർത്തുമെന്ന് വിചാരിച്ച് ഇല്ല കള്ളനെ നിന്ന് എന്നും കള്ളൻ കള്ളനാ. അത് അട്ടയെ പിടിച്ച് മെത്ത കിടത്തി കിടക്കും. നമ്മൾ ഇത് ഇന്നലെ ആർ ഡി സിനെ വിളിച്ച് നമ്മൾ പറഞ്ഞു ഈ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്ത്. അങ്ങനെ നമുക്ക് 4 ദിവസം ഇളവ് കിട്ടി, 3 ദിവസം ഇളവ് കിട്ടി. ഇപ്പൊ എത്ര ദിവസം ഉണ്ട് സസ്പെൻഷൻ? നാളെ കഴിയും. നാളെ കഴിയല്ലേ? ഓ അതറിഞ്ഞാ മതി. സസ്പെൻഷൻ കിട്ടിയോണ്ട് മറ്റേ വാർണിംഗ് പോയിന്റ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടുവോ? ഇല്ല അല്ല, അങ്ങനെ ഒരു സാധനം കിട്ടൂല. വാർണിംഗ് പോയിന്റ്സ് നമുക്ക് കിട്ടൂല. ഒരു 90 ആണ് പറഞ്ഞത്. താമസിയാതെ ഇവിടുന്ന് പോകേണ്ട വരും. ഈ 100 വാർണിംഗ് പോയിന്റ്സ് എന്നുള്ള സാധനം നീയൊക്കെ കണ്ട ഇവനെ ഇവനെ ഒരു 10 ദിവസം ഇവിടെ 10 ദിവസം റെഗുലർ ആയിട്ട് വന്ന ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയോ? ഇവനൊന്നും കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാ 10 ദിവസം ഇവിടെ വരും. 10 അന്ന് ഈ സിറ്റി വിട്ട് ഇറങ്ങേണ്ടി വരും. അന്ന് ഈ സിറ്റി ഇല്ലെങ്കിൽ വേറെ സിറ്റി ഒരു ഗ്രൈൻഡിങ്ങിന് പോലും വരത്തില്ല. ഇവിടെ എത്ര സെറ്റ് ആക്കിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയത്തുള്ളൂ. ഞാൻ അണ്ണന്റെ ഒരു വാക്ക് തരാം, യവനെ യവനെ ഞാൻ റെഡിയാക്കും. അതാണ് എന്റെ ചോദ്യം. നിന്റെ മുഖം അവന്റെ ആ മുഖത്തേക്ക് നോക്കി അണ്ണ, നിന്റെ അറിയാൻ നീ പോക്രത്തര അല്ല വേറെ ഒന്നും കാണിക്കൂല. കണ്ണാടി എടുത്താലും പോക്രത്തര മാറാൻ പോണില്ല, മനസ്സിലായ? നിന്നെ ഒക്കെ ഉണ്ടല്ലോ, നിന്നെ ഒക്കെ കൊണ്ട് പൊറുതി മുട്ടിട്ടിരിക്കുകയാണ് ഞാനിപ്പോ. പണ്ടാണെ ഞാൻ സിറ്റിയിൽ വരാത്തോണ്ട് ഒരു 2 ദിവസം സിറ്റി വന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനല്ല, കേറാന്ന് വിചാരിച്ചപ്പം മറ്റേ അത്തിക്ക വരുത്തപ്പോ കാക്കളവായി പുണ്ണ ആ സാധനമായി. എടാ പുണ്ണ് പുണ്ണ് കാക്കളവായി പുണ്ണ്, അതാണ് അവസ്ഥ. അണ്ണ അപ്പൊ ആർ ഡി സി ഇപ്പൊ വിളിക്കുമ്പോ അണ്ണ എന്റെ കാര്യം റെക്കമെന്റ് ചെയ്യണം. എന്ത് റെക്കമെന്റ് ചെയ്യണം? ഇതിന്റെ ഞാൻ കേറിയാ അകത്ത് ഗ്യാഗ് ഹൗസിലൊന്നും കേറക്കൂടാ, ഡ്രസ്സൊന്നും മാറാൻ പറ്റൂല.